നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും കേരള പിറവി ദിനാശംസകൾ നേരുന്നു വാർത്തകളിലേക്ക് സ്വാഗതം സമാധാന ശ്രമങ്ങൾ അകലെയാക്കി ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യാപക ബോംബാക്രമണത്തിൽ പലസ്തീൻ സ്വദേശികൾ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിലാണ് കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത് വടക്കൻ ഗാസയിലെ കമൽ അദ്വാൻ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ മരുന്നുകളും ആശുപത്രി ഉപകരണങ്ങളും സംഭരിച്ച കെട്ടിടം തകർന്നു ആശുപത്രി ജീവനക്കാർക്ക് പരിക്കേറ്റു കമാൽ അദ്വാൻ ആശുപത്രി ഹമാസ് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണെന്നും നിരവധി തീവ്രവാദികൾ അവിടെ ഒളിച്ചിരിക്കുകയാണെന്നും ാണ് എന്നും ഇസ്രായേൽ ആരോപിച്ചു എന്നാൽ ആരോഗ്യ മന്ത്രാലയവും ഹമാസും ആരോപണം നിഷേധിച്ചു മധ്യ ഗാസയിലെ നുസൈറാ ക്യാമ്പിലെ രണ്ട് വീടുകൾക്ക് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ രണ്ട് പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ പതിനാറ് പേർ കൊല്ലപ്പെട്ടു ഗാസയിൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങൾ പലസ്തീൻകാർ കൊല്ലപ്പെട്ടു അതേസമയം ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ അഞ്ചിന് മുൻപ് ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ ഇന്റലിജൻസിനെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് നിരവധി ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാഖിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമെന്നാണ് വിവരം ഇറാനിലെ തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾക്കെതിരെ ഇസ്രായേലിന്റെ ആക്രമണം ഒഴിവാക്കാനുള്ള തന്ത്രത്തിനോടനുബന്ധിച്ചാണ് ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘടനകൾ വഴി ആക്രമണം നടത്താൻ സാധ്യതയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇസ്രായേലിനെതിരെ ഇരുന്നൂറിലധികം മിസൈലുകൾ ഉപയോഗിച്ച് ഒക്ടോബർ ഒന്നിന് ഇറാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ശനിയാഴ്ച ഇസ്രായേൽ സൈനിക വിമാനങ്ങൾ ടെഹ്രന് സമീപവും പടിഞ്ഞാറൻ ഇറാനിലുമുള്ള ഫാക്ടറികളും മറ്റും ആക്രമിച്ചിരുന്നു ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് മറുപടി നൽകാൻ ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്നു അതേസമയം പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതായി സ്ഥിരീകരിച്ച ഉത്തരകൊറിയ ഹോങ്സോങ് പത്തൊമ്പത് എന്ന് പേരിട്ട ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് ഉത്തരകൊറിയ പരീക്ഷിച്ചത് ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ സാന്നിധ്യത്തിലായിരുന്നു മിസൈൽ പരീക്ഷണം യുക്രൈനിൽ യുദ്ധം ചെയ്യാൻ സൈനികരെ നൽകിയതിന് പകരം റഷ്യ ഉത്തര കൊറിയയ്ക്ക് മിസൈൽ സാങ്കേതികവിദ്യ വിദ്യ കൈമാറാനിടയുണ്ടെന്ന് ദക്ഷിണ കൊറിയ ആരോപിച്ചതിന് പിന്നാലെയാണ് മിസൈൽ പരീക്ഷണം മിസൈൽ വിക്ഷേപണം വിജയമാണെന്നും അനുവായുധ വികസനത്തിൽ തന്റെ രാജ്യം നേടിയ മേൽക്കോയ്മ അവഗണിക്കാനാവില്ലെന്നും ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ പറഞ്ഞതായി സർക്കാർ മാധ്യമമായ കെ സി എൻ എ റിപ്പോർട്ട് ചെയ്തു കൊറിയൻ ഉപദ്വീപിന്റെ കിഴക്കൻ തീരത്തുള്ള കടലിൽ പതിക്കുന്നതിന് മുമ്പ് മിസൈൽ ആയിരത്തി ഒന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ ദൂരം അയ്യായിരത്തിഒരുന്നൂറ്റി അൻപത്തി ആറ് സെക്കൻഡ് പറഞ്ഞതായും ഏഴായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരം രേഖപ്പെടുത്തിയതായും കെ സി എൻ എ റിപ്പോർട്ട് ചെയ്തു കിഴക്കൻ കടലിലേക്ക് ഉത്തര ഉത്തരകൊറിയ വ്യാഴാഴ്ച പുലർച്ചെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതായി ദക്ഷിണ കൊറിയൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് വെളിപ്പെടുത്തിയിരുന്നു അതേസമയം യുക്രൈനിലെ യുദ്ധത്തിന് റഷ്യയ്ക്ക് യുദ്ധ സാമഗ്രികൾ അടക്കം നൽകിയതിന് ഇന്ത്യയും ചൈനയും അടക്കം ഡസൻ ലേറെ രാജ്യങ്ങളിലെ മുന്നൂറ്റി തൊണ്ണൂറ്റി കമ്പനികൾക്കും നൂറ്റി ഇരുപത് വ്യക്തികൾക്കും യു എസ് ഉപരോധം ഏർപ്പെടുത്തി പട്ടികയിൽ പത്തൊമ്പത് ഇന്ത്യൻ കമ്പനികളും രണ്ട് ഇന്ത്യക്കാരുമുണ്ട് പാശ്ചാത്യ ഉപരോധത്തിന് കീഴിലായ റഷ്യയെ ഉപരോധം മറികടക്കാൻ മറ്റു രാജ്യങ്ങളും സഹായിക്കുന്നത് തടയുന്നതിനോടനുബന്ധിച്ചാണ് നടപടി ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് കമ്പനികളും റഷ്യയ്ക്ക് നവീന പ്രതിരോധ സാങ്കേതിക വിദ്യയും വെടിക്കോപ്പുകളും വിൽപ്പന നടത്തി ഇതിനൊപ്പം ഒട്ടേറെ മുതിർന്ന റഷ്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥർക്ക് യാത്രാ വിലക്കും യു എസ് ഏർപ്പെടുത്തി മലേഷ്യ യു എ ഇ തുർക്കി എന്നീ രാജ്യങ്ങളിലെ കമ്പനികളും വിലക്ക് പട്ടികയിലുണ്ട് ന്യൂസ് ഡെസ്ക് Malayali Libarta.